إن السمع والبصر والفؤاد كل أولئك كان عنه مسؤولا. ലോകത്ത് എത്ര വലിയ ആഗോളവൽക്കരണം വന്നാലും എത്ര വലിയ ടെക്നോ ഡെവലപ്മെന്റ് വന്നാലും ആണും പെണ്ണും കൂടി ഇടകളരുന്നതിന് ശരീഅത്ത് അനുവദിച്ചിട്ടില്ല. പെണ്ണിന് ഷെയ്ക്ക് ഹാൻഡ് കൊടുക്കൽ ഹറാമാണ്, ആണും പെണ്ണും കാലിയായ ഒരു ഓഫീസിൽ ഒറ്റയ്ക്ക് ഇരിക്കൽ ഹറാമാണ്, അവരുമായി ഇഖ്തിലാത്ത് ഹറാമാണ്. ലോകം തിരിയാത്ത മതമെന്ന് ആരോപിച്ചത് കൊണ്ട് വ്യഭിചാരം കുറയുന്നില്ലല്ലോ. എൽ കെ ജി പെണ്ണിന് പോലും പഠിക്കാൻ പോവാൻ പറ്റാത്ത കാലമായത് ആണും പെണ്ണും തമ്മിലുള്ള വേലികൾ കെട്ടഴിച്ചത് കൊണ്ടല്ലേ. അതുകൊണ്ട് അവിടുന്ന് കണ്ണുകൊണ്ട് അന്യ പെണ്ണിനെ നോക്കിയിട്ട് സുഖിക്കൽ ഹറാമാണ്, വ്യഭിചാരമാണ്. കൈകൊണ്ട് ഷെയ്ക്ക് ഹാൻഡ് അന്യ പെണ്ണിന് കൊടുക്കൽ കൈയുടെ വ്യഭിചാരമാണ്. ഐ ലവ് യു എന്ന് മെസ്സേജ് ടൈപ്പ് ചെയ്യൽ മോനെ അത് ഹറാമാണ്. നീ വിചാരിച്ചോ അല്ല മണ്ടനാണെന്ന്. നീ എവിടുന്ന് സൂപ്പർ മാർക്കറ്റിലേക്കൊന്ന് പോയി നോക്ക്, ഹമാമിന്റെ സോപ്പൊന്ന് വാങ്ങ്. സൂപ്പർ മാർക്കറ്റുകാരനൊരു ലൈറ്റ് അടിക്കുന്ന ഒരു സീരിയൽ കോഡുണ്ട്, ആ കോഡിൽ നിന്ന് അടിക്കുമ്പോഴേക്ക് നിന്റെ കമ്പ്യൂട്ടർ സ്ക്രീനിലേക്കൊന്ന് നോക്ക്, ഈ ഉൽപ്പന്നത്തിന്റെ വാലിഡിറ്റി എത്ര, ഇതിന്റെ വാല്യൂ എത്ര, ഇതിന്റെ മാസ് എത്ര, ഇത് മുഴുവനും അതിൽ അടയാളപ്പെടുത്തി വരുന്നുണ്ട്. അതുപോലെ അള്ളാന്റെ ഒരു സീരിയൽ കോഡ് നീ ഐ ലവ് യു എന്ന് ടൈപ്പ് ചെയ്യുമ്പോൾ ഇവിടെയുണ്ട്. ഇതിൽ നിന്ന് അള്ളാന്റെ കമ്പ്യൂട്ടറിലേക്ക് നോക്കുമ്പോ നിന്റെ എല്ലാ അമലും റിപ്പോർട്ട് ചെയ്യപ്പെട്ടു പോയി. ഒരു കോടി ജനങ്ങളുണ്ടെങ്കിൽ ഒരു കോടി ഒന്ന് വ്യത്യാസം ഈ തമ്പ് പ്രസിനുണ്ട്. ഇത്രയും വലിയ ഡിഫറൻസ് അള്ളാഹു താല ഓരോരുത്തരുടെയും സീരിയൽ കോഡിൽ വെച്ചിട്ടുണ്ട്. നോക്കുമ്പോൾ ഒരുപോലെ ഇരിക്കുകയാണ്, ഉള്ളിലേക്ക് നോക്കുമ്പോൾ വ്യത്യസ്തമാണ്. ഈ പ്രത്യേകമായ ബാർ കോഡ് അല്ല വെച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് നീ കൈകൊണ്ട് അങ്ങനെ മെസ്സേജ് ടൈപ്പ് ചെയ്യൽ കൈയുടെ വ്യഭിചാരമാണ്. നീ എവിടുന്ന് നിന്റെ ചെറുപ്പക്കാരിയായ മകൾക്ക് നീ സ്കൂളിലേക്കോ കോളേജിലേക്കോ പോകുമ്പോൾ അവൾക്ക് മൊബൈൽ വാങ്ങിക്കൊടുക്കുന്നു, അവൾ അന്യപുരുഷന്മാരെ വിളിക്കുന്നു, അന്യപുരുഷന്മാർക്ക് മെസ്സേജ് അയക്കുന്നു, അവർ തിരിച്ചിങ്ങോട്ട് വിളിക്കുന്നു, അങ്ങനെ കാരണമാകുന്ന മൊബൈൽ വാങ്ങിക്കൊടുക്കൽ വാപ്പാ അത് സ്നേഹമല്ല ദ്രോഹമാണ്, അവളെ നരകത്തിലേക്ക് അയക്കാനുള്ള വഴിയാണ്. നീ തോന്നിവാസത്തിന് വേണ്ടി മൊബൈൽ വാങ്ങിക്കൊടുക്കാൻ പാടില്ല. വലാ തുബസിറു തബ്സീറാ, നീ ദൂർത്തിൽ വേം നടത്താൻ പാടില്ല. ഇന്നൽ മുബസിരീന കാനു ഇഖ്വാന ശയാത്തീൻ, അവിടുന്ന് അങ്ങനെ തോന്നിവാസത്തിന് വേണ്ടി ദൂർത്ത് നടത്തുന്ന ആളുകൾ പിശാചിന്റെ കൂട്ടാളികളാണെന്ന് ഖുർആൻ തുറന്നടിച്ചിട്ടുണ്ട്. അതുകൊണ്ട് അങ്ങനെ ചെയ്യല്ലേ.